നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്താറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ഉത്തരട്ടാതി നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് ഉത്തരട്ടാതി ശുഭ നക്ഷത്രത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്തരട്ടാതി അതുപോലെ നല്ല ദിവസമാണ് വെള്ളിയാഴ്ച അപ്പോൾ രണ്ടും കൂടി ഒത്തുകൂടിയിരിക്കുന്ന ദിവസമാണ് ഇന്ന് വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം ഇന്ന് ഷഷ്ടി കൂടിയാണ് അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്ക് വേണോ നമുക്ക് തിരഞ്ഞെടുക്കാം ഷഷ്ടിക്ക് കൂടി ഞാൻ പ്രാധാന്യം കൊടുത്തെന്ന് പറയുമ്പോൾ ശരിക്ക് മക്കൾക്ക് വേണ്ടി അമ്മ ഷഷ്ടി എടുക്കാം അല്ലെങ്കിൽ മുരികക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണത്തെ കൊടുക്കും ഏറ്റവും കൂടുതൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടി കൊണ്ടുള്ള ഗുണം അപ്പോൾ ഇന്ന് ഉത്തരറ്റാതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം ആയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഉത്തറ്റാദിക്കിപ്പോൾ പൊതുവേ ഏഴലക്ഷനി നിൽക്കുകയാണ് വ്യാഴം മൂന്ന് നിൽക്കുകയാണ് ഇതൊക്കെ കോമൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു വർഷം ഭാഗ്യദായകം തന്നെയാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യം നടക്കും വിവാഹമായി ബന്ധ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതുപോലെ വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രധാനം ചെയ്തു തരുന്ന ഒരു വർഷമായിരിക്കും ഇന്ന് സാരം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ദേവിയെ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവാൻ സഹായിക്കും അതുപോലെ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുമ്പോൾ രാഹു സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും കലണ്ടറിലാവട്ട് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്തര മണി മുതൽ പന്ത്രണ്ട് വരെ രാവുകാലം എന്നാണ് പത്തര മണി മുതൽ പന്ത്രണ്ട് വരെ അല്ല രാവുകാല സമയം രാവുകാല സമയം പത്തുമണി അമ്പത്തേഴ് മിനിറ്റിലോട്ട് ഉള്ളൂ പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അപ്പോൾ മണി അമ്പത്തേഴ് മിനിറ്റിന് മുമ്പോ പന്ത്രണ്ട് മണി മുപ്പത്തി ഒന്ന് മിനിറ്റിന് ശേഷമോ നിങ്ങൾ ഒരു കാര്യത്തിന് യാത്ര തിരിക്കുക അതേപോലെ അഭിജിത് മുഹൂർത്തം വരണതും പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെയാണ് ഈ സമയവും നമുക്ക് വളരെ ഭാഗ്യദായകമാണ് അതേപോലെ ജാതക പ്രകാരം ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും എല്ലാ ദിവസവും സൂക്ഷിക്കണം യാതൊരു നല്ല ദിവസമായാലും ചീത്ത ദിവസമായാലും അപ്പോൾ യമഖണ്ഠനയും ഗുളികനേയും സൂക്ഷിക്കണം അതിൽ ഗുളികകാല സമയം വരുന്നത് ഏഴ് അമ്പത് തൊട്ട് ഒമ്പത് ഇരുപത്തി നാല് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് പതിനഞ്ച് അതായത് മൂന്ന് മുപ്പത്തെട്ട് മുതൽ മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയും നമുക്ക് ഈ രണ്ട് സമയങ്ങളും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമല്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം ദിവസത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ചാൽ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന നമ്മൾ ചുവന്ന വസ്ത്രം മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചുവപ്പിൻ്റെ ചുവപ്പ് കലർന്നതോ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും അത് കോട്ടായിട്ടോ ഷാളായിട്ടോ അല്ലെങ്കിൽ പൊട്ടായിട്ടോ കർച്ചിപ്പായിട്ടോ നമ്മളെ കയ്യിൽ കരുതുന്നത് അല്ലെങ്കിൽ നമ്മളിൽ റെഡ് കളറ് വയ്ക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം